ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായിന? ഇത് നമ്മളെ ദോശ. ഈ ദോശ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ബാക്കി വന്ന ദോശ നമ്മൾ പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് കളിയായി. അപ്പോൾ ആ ദോശ നമ്മൾ ഇതേപോലെ മുറിച്ചിട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇത് നമുക്ക് വേണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരത്തെ ചായക്ക് പൊരിച്ചു കൊടുക്കാം. ഇത് ഞാനി പൊരിച്ചിട്ട് കാണിച്ചു തരാം. ഇതേപോലത്തെ ഒരു കണ്ണീരിനറിലിട്ടിട്ട് ഇങ്ങനെ സൂക്ഷിക്കാം. നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം എടുത്ത് പൊരിച്ച് വെക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാനി പൊരിച്ചിട്ട് കാണിച്ചു തരാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മളെ ദോശ പൊരിച്ച. നിങ്ങൾക്ക് വേണ്ടി കാപ്പിലും ഇതുപോലെ കായും കൂട്ടി പഞ്ചസാരയും കൂട്ടിയിട്ട് കുഴച്ചിട്ടും തിന്നാം. ഇങ്ങനെയാണ് ഉണ്ടാകുക.